കേൾക്കുമ്പോൾ അന്തരംഗം അഭിമാനപൂരിതമാവുകയും ഞരമ്പുകളിൽ ചോര തിളയ്ക്കുകയും ചെയ്യുന്ന പോരിന്റെ പടവാൾ ഉയർത്തുന്ന ഒരു പേരുണ്ട് കേരളമണ്ണിൽ. കുഞ്ഞാലി മരക്കാർമാർ. വൈദേശികാധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ നിന്നുയർന്ന ആദ്യ പോരാട്ടത്തിന്റെ അനശ്വര മാതൃക. അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളികൾക്കൊപ്പം ആത്മത്യാഗത്തിന്റെ നിലവിളക്കുമുയർത്തിപ്പിടിച്ചു നിന്ന ധീരതയുടെയും സത്യസന്ധതയുടെയും നിത്യപ്രതീകം. ഗാമമാരുടെ അധിനിവേശ ചരിത്രവാഴ്ത്തുക്കളിൽ മനഃപൂർവ്വം തമസ്കരിക്കപ്പെട്ട മഹാസമുദ്രസേനാധിപന്മാർ. ഗോവ പോലെ പോർച്ചുഗീസ് കോളനിയായി കേരളം മാറ്റപ്പെടാതിരിക്കാനുള്ള കാരണഭൂതർ. സ്വന്തം മണ്ണിനും വെണ്ണിനും വേണ്ടി സമുദ്രത്തിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പറവുകപ്പലുകൾ തുഴഞ്ഞവർ. കുഞ്ഞാലി മരക്കാർമാർ വെറുമൊരു പേരല്ല, ചരിത്രത്തിലേക്ക് തുഴഞ്ഞു കയറിയ അടങ്ങാത്ത സ്വാതന്ത്ര്യവാഞ്ചയുടെയും ആത്മാഭിമാനത്തിൻ്റെയും ഒരിക്കലും മങ്ങാത്ത കൊടിയടയാളമാകുന്നു. പതിനഞ്ചാം നൂറ്റാണ്ടിൽ സ്വാതന്ത്ര്യവും സമാധാനപൂർണവുമായ വ്യാപാര ബന്ധമായിരുന്നു മധ്യേഷ്യൻ രാജ്യങ്ങളുമായി കേരളത്തിലെ രാജാക്കന്മാർക്കുണ്ടായിരുന്നത്. അവിടേക്കാണ് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കുടിലതയുടെയും ക്രൗര്യതയുടെയും തലപ്പാവുമണിഞ്ഞ് പോർച്ചുഗീസുകാർ നാവിക പടയുമായി അധിനിവേശത്തിന്റെ തുഴ കുത്തുന്നത്. പോർച്ചുഗീസുകാരുടെ ആഗമനം, കടന്നുവരവ് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാക്കിയത്. വിഭവ ചൂഷണത്തിനെത്തിയ പോർച്ചുഗീസുകാർക്കെതിരെ കടലിൽ വെച്ചാണ് നമ്മുടെ മരക്കാർമാർ പ്രതിരോധം സൃഷ്ടിച്ചത്. 1524 കൊഷി എന്ന കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മരക്കാർ, സഹോദരൻ കുഞ്ഞാലി മരക്കാർ, അവരുടെ മാതുലൻ മുഹമ്മദ് അലി മരക്കാർ എന്നിവർ വാണിജ്യത്തിനായി മലബാറിലെത്തിയതാണെന്ന് ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച് തുഹ്ഫത്തുൽ മുജാഹുദ്ദീൻ എന്ന പുരാതന ഗ്രന്ഥം രേഖപ്പെടുത്തുന്നു. അവർ സാമൂതിരിക്ക് തങ്ങളുടെ കപ്പലുകളും ആളുകളെയും സമർപ്പിച്ചു. മുഹമ്മദ് അലിക്ക് സാമൂതിരി കുഞ്ഞാലി മരക്കാർ എന്ന സ്ഥാനവും നൽകി. മരക്കാർ എന്നാൽ മാർഗക്കാരൻ, നിയമം പിന്തുണയ്ക്കുന്നവൻ. സമുദ്രപാത കൈവശപ്പെടുത്താനും മലബാറിനെ കൊള്ളയടിക്കാനുമുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമങ്ങൾക്കെതിരെ കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ നാവികപ്പട രൂപീകരിക്കപ്പെട്ടു. ഹിറ്റ് ആൻഡ് റൺ, ആഞ്ഞടിക്കുക ഓടിപ്പോവുക എന്ന യുദ്ധതന്ത്രമായിരുന്നു കുഞ്ഞാലിയുടേത്. പോർച്ചുഗീസുകാരുടെ വലിയ കപ്പലുകളുമായി യുദ്ധം ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ മരക്കാർമാർ ചെറിയ സൈന്യത്തെ ഉണ്ടാക്കുകയും ചെറിയ തോണികളുള്ള സൈന്യത്തെ ഉണ്ടാക്കുകയും ഈ കടലും പുഴയും കടലും ചേരുന്ന അഴിമുഖങ്ങളാണ് അവർ ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത്. ഇന്നും ഇന്ത്യൻ നേവിയുടെ പ്രതിരോധ മാർഗങ്ങളിലൊന്നാണ് ഹിറ്റ് ആൻഡ് റൺ. 1531 പോർച്ചുഗീസ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ മരക്കാർ ഒന്നാമൻ ധീര രക്തസാക്ഷിയായി. കുഞ്ഞാലി ഒന്നാമന്റെ മകൻ കുട്ടിയാലിക്ക് 1531 സാമൂതിരി കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ പദവി നൽകി. കിട്ടിയ ഓരോ അവസരത്തിലും കുഞ്ഞാലി രണ്ടാമൻ പോർച്ചുഗീസുകാർക്ക് ഭീഷണി ഉയർത്തി. അവരുടെ കപ്പലുകൾ പിടിച്ചടക്കി, നാവികരെ ഉന്മൂലനം ചെയ്തു. ഇതിനിടയിൽ സാമൂതിരി പോർച്ചുഗീസുകാരുമായി സന്ധിയിലായി. ഇതിൻ്റെ തുടർച്ചയാണ് ആയിട്ടാണ് 1540 ചാലിയത്ത് ഒരു കോട്ട പോർച്ചുഗീസുകാർക്ക് കെട്ടുവാൻ സാമൂതിരിപ്പാട് അനുവാദം കൊടുക്കുകയുണ്ടായി. ഈ കോട്ട സാമൂതിരിപ്പാടിൻ്റെ നെഞ്ഞിന് നേരെ ഉയർത്തിപ്പിടിച്ച ഒരു കത്തിപോലെയായിരുന്നു എന്നാണ് ചരിത്രകാരനായിട്ടുള്ള കെ എം മണിക്കർ വിശേഷിപ്പിച്ചത്. സാമൂതിരിക്ക് മുകളിൽ അവർ കൂടുതൽ അധികാരം സ്ഥാപിക്കാൻ തുടങ്ങി. ചാലിയം കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരി യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തിൽ കുഞ്ഞാലി രണ്ടാമൻ
അറബിക്കടലിൽ രക്തസാക്ഷിയായി. പട്ടുമരക്കാർ എന്നറിയപ്പെട്ട കുഞ്ഞാലി മൂന്നാമൻ യുദ്ധത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തു. ഇതിൽ കുഞ്ഞാലി മൂന്നാമനാണ് പോർച്ചുഗീസുകാർക്കെതിരെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. 1571 ചാലിയത്തെ കോട്ട അദ്ദേഹം തകർക്കുകയും ഈ ചൈനയിൽ നിന്ന് വരുന്ന പോർച്ചുഗീസ് കപ്പലുകളെ നശിപ്പിക്കുകയും പോർച്ചുഗീസുകാരുടെ പ്രധാന നാവിക സേനാ മേധാവികളെ വധിക്കുകയും ചെയ്തു. കോഴിക്കോടിന് വടക്ക് കോട്ടപ്പുഴയ്ക്കടുത്ത് കോട്ടയ്ക്കലിൽ കോട്ട പണിയാനും നാടുവാഴിക്ക് സമാനമായ അധികാരവും സാമൂതിരി കുഞ്ഞാലി മൂന്നാമന് നൽകി. മരണം വരെ തോൽവിയറിയാത്ത അറബിക്കടലിൻ്റെ സിംഹമായിരുന്നു മൂന്നാമൻ. ആയിരത്തി 594 പന്തലായനിയിൽ വെച്ച് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് നാട്ടുകാരെ കാണാൻ കപ്പലിറങ്ങി വരവേ വീണ് മരക്കാർ മരണത്തിലേക്ക് യാത്രയായി. കുഞ്ഞാലി മൂന്നാമൻ ചരമം പ്രാപിച്ചതോടെ 1595 മരുമകൻ മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ നാലാമനായി. കോട്ടയ്ക്കൽ കോട്ടയുടെ അധിപനായ കുഞ്ഞാലി മരക്കാർ നാലാമൻ സാമൂതിരിയെയും കീഴടക്കി മലബാർ സ്വന്തമാക്കുമെന്ന് പോർച്ചുഗീസുകാർ സാമൂതിരിയെ തെറ്റിദ്ധരിപ്പിച്ചു. കുഞ്ഞാലിയെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ മലബാർ കീഴടക്കാനാവൂ എന്നു മനസ്സിലാക്കിയ പോർച്ചുഗീസുകാർ ഒരുക്കിയ കെണി അതിൽ സാമൂതിരി വീണു. സാമൂതിരി മരക്കാർ നാലാമനെതിരെ നിന്നു. പോർച്ചുഗീസുകാർ കടൽ വഴി ആക്രമിക്കുമ്പോൾ തങ്ങൾ കരവഴി ആക്രമിക്കാമെന്ന് സാമൂതിരി ഉടമ്പടി വച്ചു. സാമൂതിരിയുടെ സഹായത്തോടെ പോർച്ചുഗീസ് സൈന്യം കോട്ടയ്ക്കൽ കോട്ട വളഞ്ഞു. കുഞ്ഞാലി നാലാമൻ ആക്രമണത്തെ ധീരതയോടെ നേരിട്ടു. ആദ്യ യുദ്ധത്തിൽ പോർച്ചുഗീസിൻ്റെ പടയാളികൾ പിന്തിരിഞ്ഞോടി. 300 പറങ്കികൾ അന്ന് യുദ്ധഭൂവിൽ മരിച്ചു വീണു. പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ അപമാനം. തങ്ങളുടെ എതിരാളി ഏറ്റവും കരുത്തനായ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ പോർച്ചുഗീസുകാർ യുദ്ധത്തിനായി കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കി. ആന്ദ്രെ ഫുർത്തോദോവിനെ നാവിക മേധാവിയാക്കി. 1600 മാർച്ചിൽ പോർച്ചുഗീസുകാരുടെ പീരങ്കിപ്പടയും സാമൂതിരിയുടെ യോദ്ധാക്കളും കോട്ടയ്ക്കൽ കോട്ട ഉപരോധിച്ചു. ധീരതയോടെ കുഞ്ഞാലി മരക്കാറും അനുയായികളും ചെറുത്തുനിന്നു. കോട്ടയ്ക്കകത്തേക്ക് ഭക്ഷണമെത്തിക്കാനുള്ള കുഞ്ഞാലിയുടെ ശ്രമങ്ങൾ അവർ ഇല്ലാതെയാക്കി. കോട്ടയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ദയനീയമായ അവസ്ഥ കണ്ട് മരക്കാർ കീഴടങ്ങാൻ തയ്യാറായി. തൻ്റെ രാജാവിന് മുമ്പിലല്ലാതെ മറ്റാർക്കു മുന്നിലും തലകുനിക്കാൻ മരക്കാർ തയ്യാറായില്ല. 1600 മാർച്ച് 13 അത് സംഭവിച്ചു. സ്ത്രീകളും കുട്ടികളും രോഗികളും പൊള്ളലേറ്റവരും കോട്ടയിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വന്നു. അവരെ പിന്തുടർന്ന് നിരായുധരായ യോദ്ധാക്കൾ. ഏറ്റവും ഒടുവിൽ തൻ്റെ 3 കപ്പിത്താന്മാർക്കൊപ്പം ഒരു പ്രഭുവിനെ പോലെ വസ്ത്രധാരണം ചെയ്ത് കുഞ്ഞാലി നടന്നു വന്നു. തലയിൽ കറുത്ത പട്ടുറുമാലും കയ്യിൽ മുന താഴ്ത്തിപ്പിടിച്ച ഉടവാളുമുണ്ടായിരുന്നു. കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ സമീപത്തെത്തി. തൻ്റെ വാൾ രാജാവിന് സമർപ്പിച്ചു. പോർച്ചുഗീസുകാരുടെ ചതി ആവർത്തിക്കപ്പെട്ടു. ബലം പ്രയോഗിച്ചാണ് കീഴടക്കിയതെന്ന് വരുത്താൻ ഫുർത്താദോ കുഞ്ഞാലി മരക്കാറെ പിടികൂടി. സാമൂതിരിയുടെ നായർ പടയാളികൾ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് കുഞ്ഞാലിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. കോട്ടയ്ക്കൽ കോട്ട ഫുർത്താദോ തകർത്തു. മാർച്ച് 25 മരക്കാരെയും കൂട്ടാളികളെയും ഫുർത്താദോ ഗോവയിലേക്ക് കൊണ്ടുപോയി. മരക്കാറിൻ്റെ തല വെട്ടാൻ വിധിയുണ്ടായി. വിധി കേട്ട് കൂസലേതുമില്ലാതെ മാന്യതയോടെ കുഞ്ഞാലി മരക്കാർ തലയുയർത്തി നിന്നു. വലിയ ഉത്സവമായിരുന്നു. കുഞ്ഞാലി മരക്കാർ നാലാമനെ കീഴടക്കി വധിച്ച ദിവസം വലിയൊരു ഉത്സവമായി പോർച്ചുഗീസ് കോളനികളിലെല്ലാം കൊണ്ടാടിയെന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. കുഞ്ഞാലി മരക്കാർ കൊല്ലപ്പെട്ടതിനു ശേഷവും പോർച്ചുഗീസുകാരുടെ അരിശമടങ്ങിയില്ല. കുഞ്ഞാലിയുടെ മൃതദേഹം വെട്ടി പല ഭാഗങ്ങളാക്കി ഗോവയിലെ കടൽ തീരത്ത് ഉയർത്തിവച്ചു. ശിരസ് ഉപ്പുപുരട്ടി കണ്ണൂർ കോട്ടയിൽ പ്രദർശിപ്പിച്ചു. ഇനി ആരും പോർച്ചുഗീസുകാർക്കെതിരെ ശബ്ദിക്കരുതെന്ന് താക്കീത്. അധിനിവേശത്തെക്കുറിച്ചുള്ള വലിയ ശങ്ക ആദ്യം പറയുന്നത് പ്രകടിപ്പിക്കുന്നത് കുഞ്ഞാലി മരക്കാരാണ് എന്ന് പറയണം.
അതിശക്തനായിട്ടുള്ള ഈ കടൽ യോദ്ധാവ് വാസ്തവത്തിൽ അവരെ നിലക്കി നിർത്താൻ പോന്ന ഒരാളായിരുന്നു. അങ്ങനെ സാമൂതിരി രാജാവിൻ്റെ ബലം എന്ന് പറയാവുന്നത് ഇദ്ദേഹമായിരുന്നു. മരക്കാർ നാലാമൻ്റെ പതനത്തിനു ശേഷം സാമൂതിരിക്കും കോഴിക്കോടിനും പോർച്ചുഗീസുകാർക്കെതിരെ ചെറുത്തുനിൽപ്പിന് വേണ്ട കരുത്താർജിക്കാൻ കഴിഞ്ഞില്ല. മരക്കാർ നാലാമനു ശേഷം മരക്കാർ പദവി കൈമാറ്റം ചെയ്യപ്പെട്ടുവെങ്കിലും ചരിത്രത്താളുകളിൽ അവർക്കാർക്കും പ്രതിരോധത്തിൻ്റെ ഒരു ഓർമ്മയും തീർക്കാനായില്ല. എന്നാൽ മരക്കാർ വധിക്കപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം പറങ്കികൾക്കെതിരായ യുദ്ധത്തിൽ മരക്കാർ കുടുംബത്തിൽ നിന്ന് ഒരാൾ നെഞ്ചുറപ്പോടെ മുന്നിൽ വന്നു. പെഡ്രോ റോഡ്ഗ്രസ്. തൻ്റെ പൂർവികരോട് ചെയ്തതിനെല്ലാം രക്തം കൊണ്ട് കണക്ക് പറയാൻ സമുദ്രമെന്ന രണാങ്കണത്തിലേക്കിറങ്ങിയ കുഞ്ഞാലി മരക്കാർമാരുടെ ഉശിരും തൻ്റെടവുമുള്ളവൻ ഫുർത്താദോ യുദ്ധത്തിൽ പിടിച്ച് നാവികനായിരുന്ന 13-കാരനായ പെഡ്രോ. ഗോവയിലേക്ക് കൊണ്ടുവന്ന പെഡ്രോയെ നിർബന്ധിപ്പിച്ചു മതം മാറ്റി ഒരു പോർച്ചുഗീസുകാരിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. കുഞ്ഞാലി നാലാമൻ്റെ മരണം നേരിട്ട് കണ്ട പെഡ്രോ ഗോവയിൽ നിന്ന് ഒളിച്ചോടി കോഴിക്കോട്ടെത്തി. 5 പറവുകളിൽ പറങ്കിക്കപ്പലുകൾ കൊള്ളയടിക്കാൻ തുടങ്ങി. പെഡ്രോ പറങ്കികൾക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി. ഡച്ചുകാരുമായി ചേർന്ന് പോർച്ചുഗീസുകാർക്കെതിരെ ഭീഷണി ഉയർത്തിയെന്നും അനേകം കപ്പലുകൾ പിടിച്ചടക്കിയെന്നും 300-ൽ പോർച്ചുഗീസ് ഭടന്മാരെ വധിച്ചുവെന്നും ചരിത്രം പറയുന്നു. പോർച്ചുഗീസുകാർ കേരളത്തിൽ നിന്നും പലായനം ചെയ്തതിന് സാക്ഷിയായിട്ടുണ്ട് പെഡ്രോ. പൂർവികർക്ക് വേണ്ടിയുള്ള പിന്മുറക്കാരൻ്റെ നേർപ്രതികാരത്തിൻ്റെ ഉശിരുള്ള ഏട്. പാനിപ്പത്തും പ്ലാസിയും ശ്രീരംഗപട്ടണവും പോലെ ഇന്ത്യാ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്ഥാനമുണ്ട് വടകരയ്ക്കടുത്തുള്ള കോട്ടക്കലിനും. ചരിത്രസ്മൃതികളിൽ മരക്കാർമാരുടെ ആവേശവും ധീരതയും ഇന്നും കോട്ടക്കലിന് പുളകം ചാർത്തുന്നു. കുഞ്ഞാലി മരക്കാർമാരുടെ ജീവിതവും ചരിത്രവും പറയുന്ന വടകരയ്ക്കടുത്തുള്ള ഇരിങ്ങലിലെ കുഞ്ഞാലി മരക്കാർ മ്യൂസിയം കാഴ്ചക്കാരിൽ പടവെട്ടിയ കാലത്തിൻ്റെ ആവേശം തീർക്കുന്നു. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ വീടായ ബലൂടിയാണ് മ്യൂസിയമായി മാറിയത്. ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇന്ന് കാണുന്ന വീടായിരുന്നില്ല. ഏതാണ്ട് 16 മുറികളും 2 നിലകളുമുള്ള ഒരു വലിയ വീടായിരുന്നു ഇന്നത്തെ സ്മാരകം. പിൽക്കാലത്ത് സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് ക്ഷയിച്ച് അങ്ങനെ പതുക്കെ 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 ആ അതിലുണ്ടായിരുന്ന കുടുംബങ്ങൾ പല ഭാഗത്തേക്ക് വീട് മാറി പോവുകയും പിന്നീട് ഈ നിലയിലെത്തുകയും 1972 സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഈ സ്ഥലം സ്മാരകമായി ഫ്രീയായി വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. മ്യൂസിയത്തിന് സമീപത്തായുള്ള കുഞ്ഞാലി മരക്കാർ പള്ളിയും ഓർമ്മകളെ തിരിച്ചു വിളിക്കുന്നു. ഈ പള്ളിയുടെ ചരിത്രം കുഞ്ഞാലി മരക്കാരുടെ കാലത്ത് നിർമ്മിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ഈ കൊട്ടക്കൽ പ്രദേശത്തെ മറ്റുള്ള പള്ളികൾ കുഞ്ഞാലി മരക്കാരുടെ കാലത്ത് നിർമ്മിച്ച പള്ളികളുണ്ടായിരുന്നു. ആ കാലത്തെ ചരിത്രം പറയുന്ന പള്ളികളാണ് ഈ പ്രദേശത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലി മരക്കാരുടെ ഈ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഈ പള്ളികളൊക്കെ ഏറെ അഭിമാനമാണ്. 4 മരക്കാർമാർ പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയത് 28 യുദ്ധങ്ങൾ 1507 മുതൽ 1600 വരെ. 100 നൂറ്റാണ്ടോളം അവർ സമുദ്രത്തിൻ്റെ കാവൽക്കാരായി. ആത്മീയ തലങ്ങളിലേക്കുയർന്ന വിശ്വാസം കുഞ്ഞാലി മരക്കാർമാരുടെ നാവികപ്പോരിൻ്റെ ആയുധപ്പുരയായി. സമുദ്രത്തിൻ്റെയും നാടിൻ്റെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി കുഞ്ഞാലി മരക്കാർമാർ ചെയ്ത ആത്മത്യാഗം ഇന്ത്യാ ചരിത്രത്തിലെ വളരെ പ്രധാനമായൊരേടാകുന്നു. ദേശസ്നേഹിയുടെ വീരഗാഥയും രക്തസാക്ഷിയുടെ രുധിരഗാഥയും അതിൽ കലർന്നിരിക്കുന്നു. ദേശസ്നേഹി എന്ന പദത്തിൻ്റെ അർത്ഥമെന്താണെന്ന് ജീവിതത്തിൻ്റെ പടവാളുയർത്തി അവർ വെളിച്ചം കാട്ടുന്നു.